SSC CGL എക്സാം എന്താണെന്ന് അറിയാത്തവർക്കും അല്ലെങ്കിൽ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങിയവർക്കും എങ്ങനെ ഈ എക്സാം നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് SSC CGL എക്സാമുകളെ കുറിച്ച് കേൾക്കുന്നവരുണ്ടാവും, ദിശ അക്കാഡമിയുടെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത് SSC എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു എക്സാമാണ്. ഏതൊക്കെയാണെന്നാണോ നിങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾക്ക് അതിൻ്റെ എക്സാമുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ SSC CGL 2024 മറ്റ് എക്സാമുകളിൽ നിന്ന് എത്രത്തോളം വേറിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് SSC CGL 2024 എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ SSC CGL എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ്? ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇതിനകത്ത് വരുന്ന പോസ്റ്റുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഈ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്കൊരു CBI ഓഫീസർ ആവണോ, നിങ്ങൾക്കൊരു NIA ഓഫീസർ ആവണോ, അല്ലെങ്കിൽ ഒരു കസ്റ്റംസ് ഓഫീസർ ആവണമോ, അല്ലെങ്കിൽ ഒരു GST ഓഫീസർ ആവണമോ, ഇങ്ങനെ ഓഫീസർ റാങ്കിലുള്ള പോസ്റ്റുകൾ, യൂണിഫോംഡ് പോസ്റ്റുകൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള എക്സാമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന CGL എക്സാം, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഡിഗ്രി യോഗ്യതയുള്ളവരാണെങ്കിൽ, മക്കളെ, ഒരു ഡിഗ്രി യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ എക്സാമിനെ കുറിച്ച് അറിയാതെ പോകരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കാരണം ഏകദേശം നമുക്ക് 2024 വരുന്ന പരീക്ഷയ്ക്ക്, 2024 വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏകദേശം 30,000 വേക്കൻസികൾ CGL വരുന്നുണ്ട്. 30,000 തൊഴിലവസരങ്ങളാണ് നമുക്ക് CGL 2024 കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് ഈ 2023 CGL ഏകദേശം ഒരു 8,000 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പത്തെ പ്രാവശ്യം 2022 ഏകദേശം 30,000 വേക്കൻസി ഉണ്ടായിരുന്നു. ഈ 2024 എക്സാം ഏകദേശം 30,000 വേക്കൻസിയാണ് വരുന്നത്. എക്സാം ഏകദേശം നമുക്ക് സെപ്റ്റംബറോടുകൂടി പരീക്ഷ ഉണ്ടാവുമെന്നുള്ള കലണ്ടറും നമുക്ക് അവൈലബിൾ ആണ്. അതായത് പഠിക്കാനുള്ള സമയവും ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി ആദ്യമായി തയ്യാറെടുക്കുന്നവരാണെങ്കിലും, അതല്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും, എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പഠിക്കണം എന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ്, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇതുപോലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, ഇതുപോലെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജോബിന് നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം 75,000 ആണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. 75,000 രൂപയിൽ കൂടുതൽ സാലറി നേടിയെടുക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ്. നിങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ കേരളത്തിൽ നമ്മളൊരു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിൽ കയറിയാൽ പോലും 55,000 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എങ്കിൽ, ഇവിടെ ഏകദേശം 75,000 രൂപയാണ് നമുക്ക് CGL പോസ്റ്റിൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. കേരളത്തിലൊരു ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ എന്തൊക്കെ വേണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഡിഗ്രി വേണം, PG വേണം, നെറ്റ് വേണം, പല ക്വാളിഫിക്കേഷൻസ് വേണം. പക്ഷേ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് 75,000 കൂടുതൽ സാലറി നേടിയെടുക്കുന്ന പോസ്റ്റ് നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ് എന്തിൻ്റെ പ്രത്യേകത, CGL എക്സാമിൻ്റെ പ്രത്യേകത. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇതിൻ്റെ സാലറി സ്കെയിലാണ്. മറ്റൊന്ന്, ഈ ജോബ് തരുന്ന പ്രിവിലേജാണ്, ഈ ജോബ് നമുക്ക് തരുന്ന ഓഫറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കസ്റ്റംസ് ഓഫീസർ ആയാൽ, അല്ലെങ്കിൽ ഒരു GST ഇൻസ്പെക്ടർ ആയാൽ, അല്ലെങ്കിൽ ഒരു CBI ഓഫീസർ ആയാൽ നമുക്കുണ്ടാകുന്ന റെസ്പെക്ട് എത്രത്തോളം, അല്ലെങ്കിൽ എത്രത്തോളം നല്ലൊരു ജോബാണ് നമുക്ക് ഗെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം ജോലികൾ ആഗ്രഹിക്കുന്നവർ, ഇത്തരം ജോലികളിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക CGL 2024 എക്സാമിന് വേണ്ടി. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ സിലബസ് എന്താണ്, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മോഹിപ്പിക്കുന്ന ഒരു ജോലിയും
മോഹിപ്പിക്കുന്ന ഒരു സാലറിയും കിട്ടുകയാണെങ്കിൽ അല്ലേ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു ജോലി നേടിയെടുക്കണം, നല്ല പ്രിവിലേജായിട്ടുള്ളൊരു ജോലി നേടിയെടുക്കണം, നല്ല സാലറി ഉണ്ടാവണം, നമ്മളുടെ ജീവിതം സേഫ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി നിങ്ങൾ ചുമ്മാതെ പി ജി ഒന്നും ചെയ്ത് സമയം കളയരുത്. അതായത് എം എസ് സി, ഇപ്പോൾ പി എസ് സി ബി എസ് സി കഴിഞ്ഞവരാണെങ്കിൽ എം എസ് സി ഒക്കെ ചെയ്ത് ബി എഡ് ഒക്കെ ചെയ്ത് നിങ്ങൾ വെറുതെ നിങ്ങളെ ടീച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ പൊയ്ക്കോളൂ, അല്ലാത്തവർ വെറുതെ സമയം കളയരുത്. നിങ്ങൾ ബി ടെക് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എം ടെക് അങ്ങനെ ചെയ്ത് ടീച്ചിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ പോകും. അല്ലാത്തവർ ബി ടെക് ഒക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത്തരം തൊഴിലവസരങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബി കോം എം കോം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പോകാതെ നിങ്ങൾ കൃത്യമായി ഇത്തരം പരീക്ഷകളെക്കുറിച്ച് മനസ്സിലാക്കുക. നമുക്ക് മോഹിപ്പിക്കുന്ന സാലറി തരുന്ന, നമുക്ക് റെസ്പെക്റ്റീവായിട്ടുള്ള ജോബ് തരുന്ന സി ജി എൽ 2024 എക്സാം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെ നേടിയെടുക്കാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറയാനായിട്ട് പോകുന്നത് എന്താണ് ഈ എക്സാം. മക്കളെ, ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. നെയിം ഓഫ് ദി എക്സാം, ഈ എക്സാമിൻ്റെ പേരെന്താണ്? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഇതിനെയാണ് ചുരുക്കി നമ്മൾ എന്തെന്ന് പറയുന്നത്, സി ജി എൽ കേട്ടോ, സി ജി എൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഇത് ഏത് വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? SSC.NIC.in എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ്. ഇത് അറിയാവുന്നവരുണ്ട് ഒരുപാട് പേര്. ഇപ്പം നമ്മുടെ ചാനലുകൾ വഴി നിരവധി വീഡിയോയിലൂടെ ഇത് നമ്മൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരികയാണ്, കാരണം ഇത് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോളുക. SSC.NIC.in എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് സി ജി എൽ എക്സാം എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 31 ആണ്. ഒരു വർഷം ഒരു എക്സാമേ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. രണ്ട് ടയറുകളായിട്ട്, പണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പ്രോസസ്സുള്ള പരീക്ഷയായിരുന്നു സി ജി എൽ എക്സാം, ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുന്ന പരീക്ഷയാണ്. പക്ഷെ ഇന്ന് രണ്ട് സ്റ്റേജുകളിലൂടെ ഈ എക്സാം അവസാനിപ്പിക്കും. ഒന്ന് ടയർ 1 ഒരു ഓൺലൈൻ എക്സാമാണ്, അതുപോലെ ഒരു ടയർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഈ രണ്ട് സ്റ്റേജുകളിലൂടെ നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ടാലൻ്റ് ഉള്ള മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ കയറിപ്പോകുന്ന പരീക്ഷയാണ്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഇവിടെ നിന്നും വേറെ ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എക്സാമിൻ്റെ മോഡ് ഓൺലൈനാണ്. ഇനി ടയർ 1 ടയർ 2 എക്സാംസ് എങ്ങനെയാണ് വരുന്നത് കാര്യങ്ങളൊക്കെ പറയാം. കുറേ ആൾക്കാർ പറയാൻ വിചാരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്താണെന്ന് ചോദിച്ചാലേ, ചില ആൾക്കാർ വിചാരിക്കുന്നത്, ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടു, ഇപ്പം നിങ്ങൾക്കിത് എക്സാം എങ്ങനെ എത്ര സമയം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും, ചില ആൾക്കാർ കുറേ നാൾ കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും എക്സാം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആരുടെ എക്സ്പീരിയൻസ് കേട്ടാലും അവരവർക്ക് അവരവരുടേതായ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവണമെന്ന് യാതൊരു ഉറപ്പുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ തന്നെ റാങ്ക് നേടിയെടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണുള്ളത് അല്ലേ. ഇപ്പോൾ അദ്വൈത് സാറ് പഠിച്ചതുപോലെയല്ല അഭേദ് സാറ് പഠിച്ചത്, അപ്പോൾ അതുപോലെയല്ല നമ്മുടെ വിനയ് സാറ് പഠിച്ചത്, അതുപോലെയല്ല ചിന്തു സാറ് പഠിച്ചത്, അല്ലെങ്കിൽ വിഷ്ണു സാറ് പഠിച്ചത്. നമ്മൾ ഓരോ അധ്യാപകരും നമ്മുടെ റാങ്ക് നേടിയിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളോട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഈസ് ഡിഫറൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കേട്ടിട്ട് നമുക്ക് അതുപോലെ ഫോളോ ചെയ്യാൻ പിടിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മളവിടെ എത്തണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ടാവും, പറ്റാത്തവരും ഉണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യേണ്ട നിങ്ങളാണ്. അതെങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ഞാൻ നമ്മുടെ അധ്യാപകരോട് ഓരോരുത്തരോടും പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രിപ്പയർ ചെയ്ത ഐഡിയകളെക്കുറിച്ച് പറഞ്ഞു തരണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോകളിലൂടെയൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ടുള്ള ഐഡിയ. അപ്പോൾ ആദ്യമായിട്ട് ഈ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോക്കേണ്ടത് ദാ സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ. സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സി ജി എൽ എക്സാം എന്ന് പറയുമ്പോൾ വരുന്നത്? ഞാൻ പറഞ്ഞു, രണ്ട് ടയർ എക്സാം ആണ് വരുന്നത്. ടയർ 1 ടയർ 2 രണ്ടും ഓൺലൈൻ എക്സാമാണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒരു ടയർ 1 എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ സി ജി എല്ലിനെ സംബന്ധിച്ച് ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പരീക്ഷയാണ്. ക്വാളിഫയിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ആ എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ 2023 കട്ട് ഓഫ് എടുത്തപ്പോൾ ഏകദേശം 145 മാർക്കൊക്കെയാണ് കട്ട് ഓഫ് വന്നത്. കാരണം വേക്കൻസി കുറവായത് തന്നെ എന്തു വന്നു, കട്ട് ഓഫ് കുറച്ച് കൂടുതൽ വന്നു.
അപ്പോൾ അത്രയും മാർക്ക് സ്കോർ ചെയ്തവർ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം എന്ത് വന്നത്, ലിസ്റ്റിൽ വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് ഈ ഇതിൻ്റെ സിലബസ് പാറ്റേൺ, എങ്ങനെയാണ് ഈ എക്സാമിന് പിടിക്കാനായിട്ട് സാധിക്കുന്നത്? നോക്കൂ, ടയർ വണ്ണിലാവുമ്പോൾ വരുന്നത് നോക്കൂ എന്തൊക്കെയാ. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഓരോന്നിനും എത്ര മാർക്കാണ് വരുന്നത് പറഞ്ഞേ? 25 മാർക്ക് വീതമാണ് ഓരോന്നിനും വരുന്നത്. 25 questions വീതം, 2 മാർക്ക് വീതം. അപ്പോൾ 50 മാർക്ക് വീതമാണ് എന്ത് ചെയ്യുന്നത് ഓരോ എക്സാമിന് വരുന്നത്. ടോട്ടൽ 200 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് എക്സാം നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഏകദേശം 145 മാർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് വന്നത്. സാധാരണ 100, 110 ഒക്കെ വരുന്നിടത്താണ് കഴിഞ്ഞ പ്രാവശ്യം 145 മാർക്കോളം എന്ത് വന്നത്, കട്ട് ഓഫ് വന്നത്. ഏകദേശം 1 മണിക്കൂറിനകത്താണ് നമ്മൾ എന്ത് ചെയ്യണം, 100 questionsഉം 200 മാർക്കും നേടിയെടുക്കേണ്ട പരീക്ഷ എഴുതേണ്ടത്. ഇതൊരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിന് നമ്മളിനി 199 മാർക്ക് മേടിച്ചാലും 200 മാർക്ക് മേടിച്ചാലും 158 മാർക്ക് മേടിച്ചാലും ഒരേ കാര്യം തന്നെയുള്ളൂ. കാരണം എന്താണ്, ഈ എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ നമ്മുടെ 1-ാമത്തെ പരീക്ഷയാണോ ടയർ 1 എക്സാമാണോ? അല്ല, ടയർ 2 എക്സാമാണ്. അപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ടയർ 1 എക്സാം ഈസ് ക്വാളിഫയിങ് എക്സാം, ടയർ 2 എക്സാമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. ടയർ 2 എക്സാമിലേക്ക് വരുമ്പോഴും ഇവിടുത്തെ സിലബസുകളിലൊന്നും യാതൊരു മാറ്റവുമില്ല. അതായത് നിങ്ങളിപ്പോൾ ടയർ 1 പഠിക്കുന്ന മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും ഒക്കെ തന്നെയാണ് നമുക്ക് ടയർ 2 ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടയർ 2 ബേസ് ചെയ്ത് വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതായത് ടയർ 1 ഫോക്കസ് ചെയ്തല്ല പഠിക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻസ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസ് ആദ്യം പഠിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പല ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരുപാട് ആളുകൾ, അതായത് വെളിയിലുള്ള മറ്റു പല ചാനലുകളും റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് ഞാൻ വീഡിയോ കണ്ടു. അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഞങ്ങൾ പറയുകയാണ്. കാരണം ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റിയും ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളെ പറ്റിയും മറ്റു പല യൂട്യൂബേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. കാരണം കൃത്യമായിട്ട് നമ്മൾ ഈ സിലബസ് പഠിച്ച് അവരെ എക്സാമിന് വേണ്ടി സെറ്റാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു 6 മന്ത്സ് 6 മാസം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിലബസുകൾ കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം തുടങ്ങുന്ന ആളാണെങ്കിൽ. അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ സെറ്റായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ 6 മാസം എടുത്ത് ഈ സിലബസ് ആദ്യം കവറപ്പ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകണം. ഇതേ സിലബസ് തന്നെയാണ് ടയർ 1 ടയർ 2 അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് ആദ്യം കൃത്യമായി ബാലൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണുള്ളത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം. ഓക്കെ, ഇതാ ഞാൻ പറയാം. ടയർ ടൂവിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 3 sections ആണ് വരുന്നത്. ഏതൊക്കെയാണ് സെക്ഷൻ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 3 sections, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. കണ്ടോ നിങ്ങൾ, 3 sections, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. സെക്ഷൻ 1 2 modules ഉണ്ടാവുക. ഏതൊക്കെയാണ്? മാത്സും ഉണ്ട്, റീസണിങ്ങും ഉണ്ട്. സെക്ഷൻ 1 2 modules ഏതൊക്കെയാണ്? ഒന്ന് മാത്സ് ആണ്, മറ്റൊന്ന് എന്താണ്, റീസണിങ് ആണ്. 2 30 questions വീതമായിരിക്കും ഉണ്ടാവുക. മാർക്ക് എത്ര കിട്ടും? 3 മാർക്ക് വെച്ച് ആയതുകൊണ്ട് തന്നെ 180 മാർക്കാണ് വരുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഇത് ഫുൾ മാർക്കും നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. 180 മാർക്സ് നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഒരു അക്കാഡമിയിൽ കൃത്യമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 180 മാർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നേടിയെടുക്കാനായിട്ട് സാധിക്കും. 180 മാർക്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? ഇനി അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 45 weightage കൂടുതലാണ്, 45 questions ഉണ്ട്. ജനറൽ അവയർനെസ് ഏരിയയിൽ നിന്ന് 25 questions. അങ്ങനെ 70 × 3 = 210 മാർക്ക് അടുത്ത സെക്ഷനിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 2 sections വരുന്ന മാർക്ക്, അതായത് ഈ 180ഉം 210ഉം മാർക്കുകളാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള മാർക്കുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് മാക്സിമം മാർക്ക് മേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോൾ ആ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സാമിന് സെലക്ഷൻ കിട്ടുന്നത് ഈ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ 390 മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റാങ്ക് നേടിയെടുത്ത മാർക്കുകൾ വരെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം 390 മാർക്കിനകത്ത് നമുക്ക് എത്ര മേടിച്ചെടുക്കാമോ അത്രയും മാർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുക, മേടിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക.
ഇനി ലാസ്റ്റ് സെക്ഷൻ 3 മൊഡ്യൂൾ 1 വരുന്നത് കമ്പ്യൂട്ടർ നോളജ്. അതൊരു ക്വാളിഫയിങ് നേച്ചർ ആണ്. അതുകൊണ്ട് 20 ക്വസ്റ്റ്യൻസ് കേട്ടോ, 20 ക്വസ്റ്റ്യൻസ് 60 മാർക്കാണ് വരുന്നത്. ഇതൊരു ക്വാളിഫയിങ് നേച്ചറാണ് കേട്ടോ, ഇതൊരു ക്വാളിഫയിങ് നേച്ചറിലാണ് വരുന്നത്. പിന്നെന്താണ്, ഒരു ഡാറ്റ എൻട്രി ടെസ്റ്റ് ഇവിടെ നടത്തുന്നുണ്ട്, അതും ഒരു ക്വാളിഫയിങ് നേച്ചറായിട്ട് നടത്തുന്നതാണ്. പക്ഷെ ഇത് രണ്ടും ക്വാളിഫൈ ചെയ്യണം. നിങ്ങളിപ്പോൾ മാർക്ക് മാക്സിമം മേടിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആയി പോയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, സിജിഎൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരേ സമയം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ നോളജും അക്യൂർ ചെയ്യണം, അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഒറ്റ ദിവസം തന്നെ നമുക്ക് ടയർ 2 എല്ലാ പരിപാടികളും രാവിലെയും അതായത് മോർണിംഗ് സെക്ഷനിലും ആഫ്റ്റർനൂൺ സെക്ഷനുമായിട്ട് കവറപ്പ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ എക്സാം ആണ് എന്തെന്ന് പറയുന്നത്, സിജിഎൽ ടയർ 2 എക്സാം എന്ന് പറയും, സിജിഎൽ ടയർ 2. അപ്പോൾ ഈ എക്സാമിൻ്റെ പാറ്റേണിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്താൻ. വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ സിജിഎൽ എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അപ്പം മസ്റ്റായിട്ടും സിജിഎലിൻ്റെ മെയിൻസ് എക്സാം എങ്ങനെയാണ് വരുന്നത് അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് വഴികൾ ഫ്രണ്ടിലുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പം ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ 6 മാസം, ഞാൻ ആദ്യമേ പറഞ്ഞു 6 മന്ത്സ് നിങ്ങൾ എന്ത് ചെയ്യണം, 6 മന്ത്സ് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. 6 മാസം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പ്രിപ്പയർ ചെയ്താൽ പോരാ, നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ച് വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഈ എക്സാം നേടിയെടുക്കണം എന്ന മെൻറ്റാലിറ്റിയോടുകൂടി ഈ എക്സാമിന് വേണ്ടി 6 മാസം നിങ്ങൾ സിലബസ് കവറപ്പ് ചെയ്ത് പഠിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോണ്ട് പഠിക്കണം, മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് പഠിക്കണം, ജനറൽ അവയർനെസ് പഠിക്കണം. ഈ 3 ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിക്കണം. ഇത് നിസ്സാര കാര്യമല്ല, ഏകദേശം ഒരു 10-30 ടോപ്പിക്സ് ഇതിനകത്തുണ്ട്, ഇതിനകത്തൊരു 20-22 ടോപ്പിക്കുണ്ട്, ഇതിനകത്ത് വൊക്കാബ്സ് ഉണ്ട്, ഗ്രാമറുണ്ട്, ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ജനറൽ അവയർനെസ്സിനകത്ത് ജനറൽ സയൻസ് ഉണ്ട്, പ്ലസ് ഹിസ്റ്ററി, ജിയോഗ്രഫി, അതുപോലെ തന്നെ പൊളിറ്റി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഒരു 6 മാസം ആദ്യമായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ 6 മാസത്തോളം സമയം നമുക്ക് എന്ത് വേണം, ഇത് കവറപ്പ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ഇത് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുന്നുള്ളൂ, പിന്നീട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മോക്ക് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ദിശ അക്കാഡമി തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്തോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോക്ക് എക്സാംസ് എഴുതണം, മോക്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ മോക്ക് എക്സാംസ് എഴുതുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാം ലെവൽ, നിങ്ങൾ എത്രത്തോളം എത്തി, എവിടെ വരെ എത്തി, നിങ്ങളുടെ സ്പീഡ് കറക്റ്റായിട്ട് എഴുതുന്നുണ്ടോ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം 200 മാർക്കിൻ്റെ ഒരു പരീക്ഷ, 100 ക്വസ്റ്റ്യൻസ്, നമുക്ക് 1 മണിക്കൂറിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പിന്നെന്ത് വേണം, കൃത്യമായിട്ടും മോക്ക് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ എഴുതണം. അപ്പോൾ 6 മാസത്തെ പഠനത്തിന് ശേഷം കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ പഠിക്കണം. അപ്പോൾ ഈ എങ്ങനെ QA പഠിക്കാം, എങ്ങനെ RA പഠിക്കാം, എങ്ങനെ ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ജനറൽ അവയർനെസ് പഠിക്കാം, ഇതെല്ലാം കൃത്യമായിട്ട് അക്കാഡമി കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും, എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഏതെങ്കിലും ഒരു, ഞാൻ ഒരിക്കലും ദിശ അക്കാഡമി എന്ന് പറയുന്നില്ല, നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് കൃത്യമായിട്ട് ഈ സാധനം ബേസിക് ഇൻഫർമേഷന് വേണ്ടി പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ മതി, അവരെല്ലാവരും ഏതെങ്കിലും ഒരു അക്കാഡമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരായിരിക്കും. ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ള ഇപ്പോൾ അദ്വൈ സാറിനെ പോലുള്ളവർ ഏകദേശം വന്ന ഉടനെ ജോലി മേടിച്ചവരൊന്നുമല്ല, അവർ കൃത്യമായി ആദ്യം വന്ന് സിലബസ് കവറപ്പ് ചെയ്തു, പിന്നീട് അവർ കമ്പൈൻഡായിട്ട് പഠിച്ചു, അങ്ങനെയാണ് ഡേ ബൈ ഡേ ആണ് അവർ എക്സാം ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയത്. ചില ആൾക്കാരൊക്കെ വന്ന് 3 മാസം കൊണ്ട് അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യണം, അതൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാരുണ്ടാവും 6 മാസം കൊണ്ട് നേടിയെടുക്കാൻ ടാലൻ്റ് ഉള്ളവരുണ്ടാവാം, പക്ഷേ ഇതിൻ്റെ സിലബസ് കവറപ്പ് ചെയ്ത് മോക്ക് എക്സാം രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു എക്സാമിലേക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ കൃത്യമായ ഒരു ടൈം പീരീഡ് വേണം. അപ്പോൾ അതിനുവേണ്ടി കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മളാണെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ കോണ്ട് പഠിക്കണം, എങ്ങനെ റീസണിങ് പഠിക്കണം, എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം, എങ്ങനെ ജനറൽ അവയർനെസ് പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. കോണ്ടിൽ തന്നെ സ്പീഡിൽ മാത്സ്,
മാത്സിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് ഒരു പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് അല്ല, അതിനെ കൃത്യമായി ഡേ ബൈ ഡേ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് എഴുതണം, അതുപോലെ തന്നെ സെക്ഷൻ വൈസ് പ്രാക്ടീസുകൾ ചെയ്യണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എസ് എസ് സി സി ജി എൽ 2024 എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പഠിക്കാം. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സമയം മാറ്റിവെച്ച് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം സിലബസ് കവറപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്കാഡമിയിൽ നിങ്ങൾക്ക് ആദ്യം സിലബസ് കവറപ്പ് ചെയ്യാം. ഇനി ഓൺലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ പഠിക്കാം. അതല്ല ഓഫ്ലൈൻ പഠിക്കേണ്ടവർക്ക് കാലിക്കറ്റ്, കൊട്ടാരക്കര, ട്രിവാൻഡ്രം പോലെയുള്ള അക്കാഡമികളിൽ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാം. അങ്ങനെ നിങ്ങൾ ആദ്യം സിലബസ് കവറപ്പ് ചെയ്യുക. അങ്ങനെ സിലബസ് കവറപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ മോക്ക് എക്സാംസ് എഴുതണം, സെക്ഷൻ വൈസ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ എക്സാമുകൾ എഴുതി 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 എക്സാമുകൾ ട്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്തണം. അപ്പം സി ജി എല്ലിന് വേണ്ടി നമുക്ക് പ്രോപ്പറായിട്ടൊരു ടൈമുണ്ട്. കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ എക്സാമിന് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞാൻ എങ്ങനെ പഠിക്കണം എന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി പഠിക്കാനുള്ള ഒന്ന് രണ്ട് വേകളാണ് നമ്മൾ പറയുന്നത്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എസ് എസ് സിയുടെ ഫൗണ്ടേഷൻ ബാച്ച്, റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ച് പോലെയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. കൃത്യമായിട്ട് ഈ എക്സാമിൻ്റെ സിലബസ് കവറപ്പ് ചെയ്യാൻ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സഹായിക്കും. ഇനി അതുപോലെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ നിരവധി ക്ലാസ്സുകൾ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, മധുവി സാറിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ, സി ജി എല്ലിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം, ഓരോ ടോപ്പിക്കുകളും അഡ്വാൻസ്ഡ് മാത്സിൻ്റെ ഒക്കെ എത്ര ക്ലാസ്സുകളാണ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ആ ഡൗട്ടുകൾക്കെല്ലാം കൃത്യമായ ഉത്തരം അക്കാഡമി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ഈ വിവരം എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, കമൻ്റ് ആണ് നമ്മുടെ ഓരോ അധ്യാപകരെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഒരിക്കൽ കൂടെ ഇതൊരു നല്ല അവസരമാണ്. സെൻട്രൽ ഗവൺമെൻറ് എക്സാം നോക്കുന്ന ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് എസ് എസ് സി സി ജി എൽ 2024 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ.